ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും റൈനോസ് ഫുഡ് ആൻഡ് ആട്ടലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞുമക്കൾക്കും വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ്റെ ലോലിപ്പോപ്പായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്ലീനായ മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എല്ലില്ലാത്ത ചിക്കനും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് മസാലകളായിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ടെടുക്കേണ്ടത് അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല ഫൈൻ ഫൈനാക്കിയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കൊന്നുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടും നമുക്ക് ഇനി ഇത് കുഞ്ഞ് കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കണം അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കാൻ തന്നെ ശ്രദ്ധിക്കുക വലിയ ബോൾസ് ആയി കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഞാനൊരു പാത്രത്തിൽ മുട്ട പൊട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓൾസിലിട്ടിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ എപ്പോഴും ബ്രെഡ് കൊണ്ടൊക്കെയാണ് ഇങ്ങനെ കവർ ചെയ്തെടുക്കുക അപ്പോൾ ഓൾസ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞ് പോകില്ല ബ്രെഡൊക്കെ ആയാലും പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും പിന്നെ നമ്മുടെ ചിക്കനും തന്നെ വേവിക്കാത്ത കുറച്ച് അത്യാവശ്യത്തിന് വേവ് ഉണ്ടാവും അപ്പോൾ അത്രയും സമയം നമുക്ക് എണ്ണയിൽ വറുത്ത് കുറാനായിട്ട് ബ്രെഡ് ക്രംസ് ആയാലും പറ്റില്ല അതുകൊണ്ടാണ് ഓർഡ്സ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇതുപോലെ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടി ഇത്രയും ബോൾസ് ഉണ്ടാക്കി ഇടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണെങ്കിൽ ഓളും കൂടെ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ എണ്ണയ്ക്ക് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ടെടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചിക്കൻ വേവിക്കാതെ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് ഫ്ലെയിമ് കൂട്ടി കൊടുത്താൽ ഓടിച്ചൊക്കെ കരിഞ്ഞ് പെട്ടെന്ന് ഉള്ളിൽ വേവാതെ ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ലോ ഫ്ലെയിമിന് വെച്ചിട്ട് വളരെ ശ്രദ്ധയോടെ വേണം നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട് അപ്പം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓടിച്ചായതുകൊണ്ട് തന്നെ അതിൻ്റെ വൈറ്റ് കളറ് നമ്മുടെ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡായി വൈറ്റ് കളറായി വരും അതൊന്നും കുഴപ്പമൊന്നുമില്ല അത് ഓടിച്ചിട്ടുകൊണ്ട് മാത്രമാണ് അങ്ങനെ വരുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ലോലിപ്പോപ്പ് ഇതാണ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ സ്റ്റിക്കൊക്കെ കുത്തി നമുക്കൊന്ന് സേർവ് ചെയ്യാം അപ്പോൾ ഇതാ ഞാൻ സ്റ്റിക്കൊക്കെ വെച്ചിട്ടൊന്ന് സെർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുമക്കൾക്ക് ഇങ്ങനെ കാണുമ്പോഴേ ഒരിഷ്ടാവും പിന്നെ അത് നമ്മുടെ കെച്ചപ്പിലൊക്കെ മുക്കിയിട്ടൊന്ന് കഴിച്ചാലുണ്ടല്ലോ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും ഇങ്ങനെ കൊടുത്താൽ അല്ലാതെയും കഴിക്കാം എങ്കിലും കുട്ടികൾക്കാവുമ്പോൾ നമ്മൾ ലോലിപ്പോപ്പാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും നല്ല അട്രാക്ഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റുകളൊക്കെ അറിയിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബ ബായ്